രണ്ട് മുഖ്യമന്ത്രിമാർ ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ച അപൂർവ ചടങ്ങിന് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് സാക്ഷ്യം വഹിച്ചു. ബഹുഭാഷാ പണ്ഡിതനും മഹാകവിയുമായ മഞ്ജേശ്വരം ഗോവിന്ദ പൈ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് രണ്ട് മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ചേർന്നാണ് മഞ്ജേശ്വരത്തെ രാഷ്ട്രകവി ഗോവിന്ദ പൈ സ്മാരകം നാടിന് സമർപ്പിച്ചത്. കേരളത്തിന്റെ കവിത്രയങ്ങളുടെ സ്ഥാനത്തുള്ള സാംസ്കാരിക നായകനാണ് രാഷ്ട്രകവി മഞ്ജേശ്വരം ഗോവിന്ദ പൈ. മഞ്ജേശ്വരത്തെ അദ്ദേഹത്തിന്റെ ഭവനം ഏറ്റെടുത്താണ് കേരള കർണാടക സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയത്. ഗോവിന്ദ പൈ സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയനും സ്മാരക ഹാൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക കേന്ദ്രങ്ങൾ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഐക്യഭൂമിയായി മാറണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഭാഷകളുടെ പേരിൽ ചില സന്ദർഭങ്ങളിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കുള്ള താക്കീത് കൂടിയാണ് സംസ്കാരങ്ങളുടെ സമന്വയമായ ഈ മഹത്തായ സംരംഭം. മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന അസഹിഷ്ണുക്കളും ഈ സംരംഭത്തിൽ നിന്നും ഗോവിന്ദപ്പയുടെ ജീവിതത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ മൂല്യത്തിന്റെ മാറ്റ് മറ്റ് പലരെയും കാൾ കുറവാണെന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്നവരുള്ള ഈ കാലത്ത് ഗോവിന്ദപ്പയ് ചൊരിഞ്ഞ അക്ഷര വെളിച്ചം നമുക്കേവർക്കും വലിയൊരു ആശ്രയമാണ്. രണ്ട് മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അതിഥികളെയും ഘോഷയാത്രയോടുകൂടിയാണ് ജനങ്ങൾ വരവേറ്റത്. ട്രസ്റ്റ് ചെയർമാൻ വീരപ്പമൊയ്ലി എം പിയും കർണാടക മന്ത്രിമാരായ ഉമാശ്രീ, രമാനാഥ റൈ, കേരള റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പി കരുണാകരൻ എം പി, എം എൽ എമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.